നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം വല്ലാതെ മാറുകയാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനും ഒരു സാമ്പത്തികമായി ദുരിതമനുഭവിക്കുന്ന ആളുകൾക്കും മത്സരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. 9 രൂപ പോലും തികച്ചെടുക്കാൻ ഇല്ലാത്ത നമ്മൾ ഈ 9 ലക്ഷം രൂപ എങ്ങനെ അടയ്ക്കും എന്നുള്ളൊരു ഒരു നിസ്സഹായാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായും പാർട്ടി ദൃശ്യമാധ്യമ രംഗത്തെ ജോലി റിസൈൻ ചെയ്ത് മത്സരിക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചത്. കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ 2 തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഉല്ലാസ് കോവൂരിൻ്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഉല്ലാസ് കോവൂർ ഇന്ന് വളരെ വലിയൊരു പ്രതിസന്ധിയെ നേരിടുകയാണ്. വലിയ ചെലവുകളാണ്. പോസ്റ്റർ ക്യാമ്പയിൻ, ഫ്ലക്സിൻ്റെ ക്യാമ്പയിൻ, മൈക്ക് അനൗൺസ്മെൻറ്റിൻ്റെ പ്രചരണം, ഇതൊക്കെ എതിരാളികൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അപ്പുറമുള്ള ആളുകൾ ചെയ്യും. അപ്പോൾ അതൊരു വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് എത്തിക്കും. സ്വാഭാവികമായും പാർട്ടി ദൃശ്യമാധ്യമ രംഗത്തെ ജോലി റിസൈൻ ചെയ്ത് മത്സരിക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചത്. ഏകദേശം 20,000-ൽ പരം വോട്ടുകൾക്ക് ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ട ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 2,000 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്, 2,700 വോട്ട്. ആ പരാജയപ്പെട്ടതിന് ശേഷം തൊട്ടടുത്ത ദിവസം മുതൽ ഈ നിയോജക മണ്ഡലത്തിലെ സമസ്ത മേഖലയിലും ഈ മണ്ഡലത്തിലെ വികസന വിഷയങ്ങൾ ഉന്നയിച്ചുള്ള സമരങ്ങളിലും പൊതു ഇടങ്ങളിലുമെല്ലാം സജീവ സാന്നിധ്യമായി നിന്നതുകൊണ്ട് തന്നെയാണ് പാർട്ടിയും മുന്നണിയുടെയും കഠിനാധ്വാനത്തും കൂടി ആയപ്പോൾ മുഴുവൻ സമയ രംഗത്ത് നിൽക്കുന്ന വരുമാനമില്ലാത്ത പൊതുപ്രവർത്തകർക്ക് സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായ ബാധ്യതകളാണിപ്പോൾ വീടും വസ്തുവും ജപ്തിയിലെത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ ലേലത്തിലെത്തി നിൽക്കുന്നത്. പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് ചുമതലയെല്ലാം വഹിച്ചിട്ടുള്ളത്. ഇത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ട ഭൂപണ ബാങ്കിൽ നിന്നും കാർഷിക വികസന ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപ ലോൺ എടുത്തതാണ്. അതിപ്പോൾ പലിശയും പിഴപ്പലിശയും കൂട്ടുപലിശ എല്ലാം കൂടെ ചേർത്ത് 9 ലക്ഷം രൂപയായി. 9 രൂപ പോലും തികച്ചെടുക്കാൻ ഇല്ലാത്ത നമ്മൾ ഈ 9 ലക്ഷം രൂപ എങ്ങനെ അടയ്ക്കും എന്നുള്ളൊരു ഒരു നിസ്സഹായാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. രാഷ്ട്രീയ രംഗത്തേക്കോ പൊതുരംഗത്തേക്കോ വരുന്ന ആളുകൾക്ക് സാമ്പത്തിക ബാധ്യതയാകി പോകും എന്നുള്ളൊരു മെസ്സേജല്ല ഞാൻ പങ്കുവെക്കുന്നത്. മറിച്ച് തെരഞ്ഞെടുപ്പ് രംഗം, നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം വല്ലാതെ മാറുകയാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനും ഒരു സാമ്പത്തികമായി ദുരിതമനുഭവിക്കുന്ന ആളുകൾക്കും മത്സരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അത്രത്തോളം സാമ്പത്തിക ബാധ്യതകൾ പിന്നീട് രൂപപ്പെട്ടു വരും. അതെന്നെ സംബന്ധിച്ച് മാത്രമുള്ളതല്ല, സാമ്പത്തികമില്ലാതെ മത്സരിക്കാൻ വന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ടായേക്കാവുന്ന, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പാർട്ടിയും മുന്നണിയും ഒക്കെ സഹായിച്ചാലും വ്യക്തിപരമായി വളരെ വലിയ ബാധ്യതയിലേക്കാണ് പലരും പൊതുരംഗത്ത് നിൽക്കുന്നവർ എത്തിച്ചേരുന്നത്. ഉല്ലാസ് കോവൂർ അത്തരം വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. 30 മാർച്ച് ഈ വീടും വസ്തുവും ലേലം ചെയ്യുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്നു. ദൃശ്യമാധ്യമ രംഗത്തെ വരുമാനം നിലച്ചു, നാടൻപാട്ട് രംഗത്തെ വരുമാനം നിലച്ചു, ഫെലോഷിപ്പ് തുകയും കിട്ടാതെയായി. അപ്പോൾ കടുത്ത സാമ്പത്തിക ബാധ്യതകൾ ഒരു വശത്തും മറുവശത്ത് ഭാരിച്ച ചിലവുകളും, ഒരു പൊതു രംഗത്ത് നിൽക്കുന്നതിൻ്റെ ഭാരിച്ച ചിലവുകളും, അതിനോടൊപ്പം ഈ ആകെയുള്ള 11 സെൻറ്റിൻ്റെ ലേലവും കൂടി ചേർത്തപ്പോൾ ഒരു ചെറിയ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജീവിതം വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.